രാജ്യത്ത് ഇന്ധനവില കുറച്ചതിന് ശേഷം കേന്ദ്രം ഇന്ധനവില കുറച്ചതിനെ തുടർന്ന് പല സംസ്ഥാനങ്ങളും തങ്ങളുടെ നികുതി വാറ്റ് നികുതി വേണ്ടെന്ന് വെക്കുകയുണ്ടായി. പക്ഷേ കേരളം കുറയ്ക്കുമോ എന്ന് കാത്തിരിക്കുകയായിരുന്നു മലയാളികളൊക്കെ. ഇപ്പോൾ അതിന് ഒരു തീരുമാനം വന്നിരിക്കുന്നു. കേരളം ഇന്ധന നികുതി കുറയ്ക്കില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നു. സംസ്ഥാന നികുതി കുറയ്ക്കുന്നതിന് പരിമിതിയുണ്ട്. സംസ്ഥാനത്ത് ഇന്ധന നികുതി പ്രധാനമാണ്. കൊറോണ ചെലവ് കൂടി വന്നപ്പോൾ സംസ്ഥാനത്തിന് ഭാരം വർദ്ധിച്ചെന്നും എല്ലാ കാര്യവും പെട്രോളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നടക്കുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു. ഇത് പ്രാഥമികമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതെന്റെ ഒറ്റയ്ക്കുള്ളൊരു കാര്യമല്ല. നമ്മൾ പൊതുവിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. പിന്നെ നയപരമായ തീരുമാനമാണ്. പക്ഷേ പ്രാഥമിക കണക്ക് നിങ്ങളുടെ അടുത്ത് ഏറ്റവും ആദ്യം കണക്കുകൾ നോക്കാൻ പറ്റുന്ന ഒരാളെന്ന നിലയിലാണ് ഈ കണക്കുകൾ ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ കാര്യങ്ങൾ കൂടി വെച്ചിട്ട് ചർച്ച ചെയ്യും. പക്ഷേ ഇത് ഇവിടം കൊണ്ട് മാത്രം അവസാനിക്കേണ്ട ഒരു കാര്യമല്ല. സംസ്ഥാനങ്ങളെ ഇല്ലാതാക്കുക, സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരായി എല്ലാ സംസ്ഥാനങ്ങളും ശക്തമായി മുന്നോട്ട് വരേണ്ട പ്രശ്നമുണ്ട്. അക്കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ആനുപാതികമായി കുറച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ ഡീസൽ അടിക്കാൻ പോയതിനേക്കാളും 12 രൂപ 50 പൈസ എന്ന് പറഞ്ഞു. 10 രൂപ കേന്ദ്രം കുറച്ചിട്ടുള്ളൂ, 2 രൂപ 50 പൈസ സംസ്ഥാനം കുറച്ചു. പെട്രോള് 5 രൂപ അവർ കുറച്ചു, നമ്മൾ 1 രൂപ 60 പൈസയോളം നമ്മൾ സംസ്ഥാനം കുറച്ചിട്ടുണ്ട്. സംസ്ഥാനം ആനുപാതികമായി കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 12 രൂപ 50 പൈസ. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, സാമ്പത്തിക സ്ഥിതി പരിതാപകരമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ഒപ്പം ക്ഷേമ പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്ന പശ്ചാത്തലത്തിൽ ഇനി സംസ്ഥാനത്തിന് ഇന്ധന നികുതി വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല, കുറവ് വരുത്താൻ കഴിയില്ല എന്നുള്ള പ്രഖ്യാപനം, ഒപ്പം കേന്ദ്രത്തിന് വിമർശനം, എങ്ങനെയാണ് വിശദീകരിക്കുന്നത് സംസ്ഥാന ധനകാര്യമന്ത്രി? ജയൻ, കോമത്ത് സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി ഇപ്പോൾ കെ എൻ ബാലഗോപാൽ ഈ ഒരു പെട്രോൾ ഡീസൽ വില കുറച്ചതിന് കേന്ദ്രത്തിനെ പഴിചാരിക്കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വാറ്റ് നികുതി, അതായത് കേന്ദ്രം കുറച്ചതിന് ആനുപാതികമായി സംസ്ഥാനത്ത് വാറ്റ് നികുതി കുറച്ചിട്ടുണ്ട്. പെട്രോളിന് 2 രൂപ 50 പൈസയും ഡീസലിന് 1 രൂപ 60 പൈസയും കുറച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ അധികമായി ഈ മറ്റ് സംസ്ഥാനങ്ങൾ കുറച്ചതുപോലെ തങ്ങൾ കുറയ്ക്കില്ല എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവും മന്ത്രി നടത്തുകയുണ്ടായി. കാരണം കൊറോണ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നടപടികൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. 30 രൂപയിലധികമാണ് ഇപ്പോൾ കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 25 രൂപയോളം കുറച്ചു എന്നാണ് മന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. മാത്രമല്ല, കേന്ദ്രം മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നൊരു മറുപടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് കെ എൻ ബാലഗോപാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, മറ്റ് സംസ്ഥാനത്തെക്കാൾ കേരളം വില കുറച്ചു എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തുകയുണ്ടായി. അതിനെന്തായാലും വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയുണ്ടായി. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനമാണ് കേരളത്തിന്റെ ഈ ഒരു നിലപാടിന് എതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരു രീതിയിൽ രാഷ്ട്രീയ വിഷയമായി ഇതിനെ കാണരുത്, മറിച്ച് എല്ലാ രീതിയിലും കൃത്യമായ ചർച്ചകൾ അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തിനുള്ള വിഹിതം കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടത് KPCC പ്രസിഡന്റ് അല്ല, അത് സംസ്ഥാനത്തിന് വിഹിതം കിട്ടേണ്ട എന്നാണോ KPCC പ്രസിഡന്റ് വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടാണോ KPCC പ്രസിഡന്റ് എന്ന് വ്യക്തമാക്കണമെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, വാറ്റ് നികുതി സംസ്ഥാനം കുറച്ചിട്ടില്ല, നയപരമായ തീരുമാനമാണ്, അത് ആലോചിച്ച് തന്നെ എടുക്കുള്ളൂ. കേന്ദ്രത്തിന്റേത് പോക്കറ്റഡ് രീതി എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ മന്ത്രി ബാലഗോപാൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും മന്ത്രിയുടെ നിലപാടിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരും മണിക്കൂറുകളിൽ വരുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകാപരമായി വാറ്റ് നികുതി ഉൾപ്പെടെ ഗണ്യമായി കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ നിലപാടിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് കുറയ്ക്കില്ല, സംസ്ഥാനത്ത് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകില്ല എന്നൊരു സൂചന കൂടിയാണ് മന്ത്രി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് തുടരുന്ന മന്ത്രി ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ കേന്ദ്രത്തിനെതിരെയുമാണ് ഇപ്പോൾ മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയമായും ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം സംസ്ഥാനത്തിന് അനുകൂലമല്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ മന്ത്രി എടുത്തിരിക്കുന്നത്. എന്തായാലും 25 രൂപയോളം കുറച്ചതുകൊണ്ട് മാത്രം സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിയില്ല, ഒപ്പം തന്നെ കേരളത്തിന് ലഭിക്കേണ്ട നികുതി വരുമാനം ലഭിക്കുന്നില്ല എന്നൊരു നിലപാട് കൂടിയാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന്റെ നിലപാട് മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഒരു രീതിയിലും കേന്ദ്രത്തിന് ആനുപാതികമായി കുറയ്ക്കുന്നുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ കുറച്ചതുപോലെ ഈ വാറ്റ് നികുതി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൂടുതൽ വർധനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ജയൻ, കോമത്ത്.
ശാലിനി, നേരത്തെ ഈ ജി എസ് ടിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കൂടി ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം വന്നപ്പോഴും കേരളം അതിനെതിരായ നിലപാടായിരുന്നു സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജനങ്ങൾക്കാകെ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കേരളം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്തു, വാറ്റ് നികുതിയിൽ കുറവ് വരുത്തണം, വാറ്റ് നികുതി കുറയ്ക്കണം എന്ന് കേന്ദ്രം നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്ന് ഉത്തർപ്രദേശ് 12 രൂപ കുറച്ചിരിക്കുകയാണ് പെട്രോളിന്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ, ബി ജെ പി ഭരിക്കുന്ന 9 സംസ്ഥാനങ്ങളും എൻ ഡി എ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുമൊക്കെ വാറ്റ് നികുതിയിൽ വലിയ കുറവാണ് വരുത്തിയിരിക്കുന്നത്. കേരളം പക്ഷേ വരുത്തിയിരിക്കുന്നത് നാമമാത്രമായ കുറവാണെന്നാണ് തോന്നുന്നത്. എത്ര രൂപയാണ് കേരളം കുറച്ചിരിക്കുന്നത്? ജയകുമത്ത്, മുൻപും കേന്ദ്രം എടുത്തിരിക്കുന്ന നിലപാടിന് എതിരെ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സംസ്ഥാനം തയ്യാറാകാത്തത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. സമാന്തരമായി തന്നെയാണ് നിലവിൽ ഈ പെട്രോൾ ഡീസൽ വിലയിലെ കുറവ് കേന്ദ്രം കുറച്ചപ്പോൾ അത് ആനുപാതികമായി കുറയ്ക്കാം എന്നൊരു തീരുമാനം എടുത്തതല്ലാതെ മറ്റ് അടിയന്തര നടപടികളോ അല്ലെങ്കിൽ അത് ഗണ്യമായി കുറയ്ക്കാനോ മറ്റ് സംസ്ഥാനങ്ങൾ, ജയകുമത്ത് സൂചിപ്പിച്ചതുപോലെ 9 സംസ്ഥാനങ്ങൾ തുക ഗണ്യമായി തന്നെ കുറയ്ക്കുമ്പോൾ സംസ്ഥാനം വളരെ നാമമാത്ര തുക മാത്രമാണ് കുറച്ചിരിക്കുന്നത്. പെട്രോളിന് നിലവിൽ ഇപ്പോൾ ആനുപാതികമായി വില കുറച്ചു എന്ന് കെ എൻ ബാലഗോപാൽ പറയുമ്പോഴും പെട്രോളിന് 2 രൂപ 50 പൈസയും ഡീസലിന് 1 രൂപ 60 പൈസയുമാണ് സംസ്ഥാനം ആനുപാതികമായി കുറച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മന്ത്രി തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നത്. എന്തായാലും അത് ഒരുപക്ഷെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള എതിരഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ആ നിലപാട് വ്യക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും നാൾ കേന്ദ്രത്തിനെ പഴിചാരിയായിരുന്നു സംസ്ഥാനം നിന്നിരുന്നെങ്കിൽ ഇത്രയധികം രൂപ ആനുപാതികമായി കേന്ദ്രം കുറയ്ക്കുമ്പോൾ അതിനനുകൂലമായി തീരുമാനമെടുക്കാനോ അത് കേരളത്തിൽ നടപ്പാക്കാനോ സംസ്ഥാനം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആ വസ്തുത. ഒരുപക്ഷെ വീണ്ടും ഈ ഒരു കൊറോണ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന പൊതുജനങ്ങൾക്ക് ഒരു ആശ്വാസം കേന്ദ്രം നൽകുമ്പോഴും അവരെ ഇരുട്ടിലേക്ക് നയിക്കുന്ന ഒരു നടപടി തന്നെയാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മറുപടിയും പ്രതികരണവുമാണ് ഇപ്പോൾ മന്ത്രി കെ എൻ ബാലഗോപാലും നടത്തിയിരിക്കുന്നത്. വളരെ നന്ദി ശാലിനി. സംസ്ഥാനത്ത് ഇന്ധന വില കുറയ്ക്കില്ല, സംസ്ഥാനത്ത് ഇന്ധന നികുതി വേണ്ടെന്ന് വെക്കില്ല എന്ന് ധനമന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സമയത്തും രാഷ്ട്രീയം കളിക്കാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ഇന്ധന നികുതിയിൽ വലിയ കുറവ് വരുത്തിയിരിക്കുന്ന സാഹചര്യത്തിലും കേരളം അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറല്ല. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ വലിയ വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലാണ്. ഒപ്പം ക്ഷേമ പെൻഷനുകളടക്കം നൽകുന്നു എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിനെ കുറ്റപ്പെടുത്താനും പഴിചാരാനുമാണ് ഈ ഘട്ടത്തിലും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശ്രമിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.